അപ്പൊ ഇന്ന് നമ്മള് ഒരു പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസും ആയിട്ടാണ് വന്നേക്കുന്നത്. അത് ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളി സാദം അല്ലെങ്കിൽ തക്കാളി ചോറ് എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പൊ നമുക്ക് തക്കാളി സാദം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണയോ അതോ നല്ലെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് നെയ്യോ എന്ത് വേണേലും ചേർക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂണോളം നെയ്യും ചേർക്കുന്നുണ്ട്. നെയ്യും വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ കടു താളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഈ കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പൊ നെയ്ക്കകത്തൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ലെണ്ണ വേണേലും അല്ല വെജിറ്റബിൾ ഓയില് വെളിച്ചെണ്ണ ഏതിനകത്ത് വേണേലും ചെയ്യാം. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഞാൻ അതിന് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഏകദേശം ഒരു രണ്ട് പേർക്കുള്ള ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു മീഡിയം സൈസ് രണ്ട് സവാള ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞ രണ്ട് സവാള, അതുപോലെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം. വഴക്കി ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ, ഒരുപാടങ്ങ് മൂത്ത് കിട്ടണ്ട, ഒരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ നമുക്കിത് വഴക്കിയെടുക്കാം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സവാള വാടിക്കിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചോറ് ഇവിടെ ചോറ് ഞാൻ വേവിച്ചെടുത്തേക്കുന്നത് ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന റൈസ് എന്ന് പറയുന്നത് റേഷൻ അരിയാണ്, റേഷൻ കടയിലെ വെള്ള അരി വെച്ചിട്ടാണ് നമ്മൾ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ തക്കാളി സാദം അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നിയരി, അതുപോലെ തന്നെ ബസ്മതി റൈസ്, പിന്നെ ജീരകശാല അരി ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ജയ അരിയൊക്കെ വെച്ച് ചെയ്താൽ അത്ര നല്ലതായിട്ട് ഇരിക്കത്തില്ല, ടേസ്റ്റൊക്കെ കാണും. പക്ഷേ കാണാനൊരു ഭംഗി എപ്പോഴും ഈ ചെറിയ അരി തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ കടുവ് ഇറക്കുന്ന സമയത്ത് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ എണ്ണയിൽ ഇപ്പോൾ കറിവേപ്പില ചേർത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു അര ടീസ്പൂണോടെ മുളകൊടി ഞാൻ ചേർക്കുന്നുണ്ട്, നമുക്കൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എരിവാണെങ്കിൽ നമ്മുടെ പച്ചമുളകും നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോണേ. അപ്പോൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. അതിനോടെ തന്നെ നമുക്ക് അല്പം ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ റൈസിന് നല്ല മണം കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് മെയിൻ സാധനമായിട്ടുള്ള തക്കാളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. അപ്പൊ നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഉപ്പിടുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. റൈസ് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നല്ലതായിട്ട് ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം. അപ്പം ഈ മസാലയൊന്ന് എല്ലാം കൂടെ മസാല ഈ തക്കാളിയായിട്ട് മിക്സായി കഴിഞ്ഞിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം തക്കാളി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്, കണ്ട ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ ഗ്രേവിക്കകത്തോട്ട് കുറേശ്ശെ നമുക്ക് റൈസ് കണ്ടല്ലോ, നമ്മൾ കടയിലെ റേഷൻ കടയിലെ വെള്ളരിയാണ്, കണ്ടോ നല്ലതായിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതി വേവിച്ചെടുക്കണം. കറക്റ്റ് വേവിന് നമുക്ക് എടുക്കണം ഇത്. അപ്പം നമുക്കിനി കുറച്ച് കുറച്ചായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് ഇളക്കി ഇളക്കി എടുക്കാം. ഇപ്പൊ രണ്ടു പേർക്ക് കഴിക്കാനുള്ള ചോറാണ് എടുത്തത്. ഇപ്പം എല്ലാം ഗ്രേവി എല്ലാം കൂടെ ആയി വരുമ്പോഴത്തേനും
മൂന്ന് പേർക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ റൈസ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഗരം മസാലയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പൊ ഇതിലൊരു കുറവെന്ന് പറഞ്ഞാല് നമ്മൾ കറിവേപ്പിലില്ലായിരുന്നു, അതേ ഉള്ളൂ നമുക്ക് ഇവിടെ ഒരു കുറവെന്ന് പറയാനായിട്ട്. അപ്പൊ ചിലവർക്ക് വേകാത്ത ചോറ് ഇഷ്ടമല്ലായിരിക്കും, അങ്ങനെയുള്ളവർക്ക് ഇച്ചിരൂടെ വേവിച്ച് ചോറെടുക്കാം. പക്ഷേ തക്കാളി സാധനത്തിന് പരുവെന്ന് പറഞ്ഞാൽ ഇതാണേ. അപ്പൊ നമ്മുടെ തക്കാളി സാധാ അഥവാ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പരുവത്തിന് വേവിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കണം നിർബന്ധമില്ല, നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ തക്കാളി സാധനം കഴിക്കാനായിട്ട് അത്രയ്ക്ക് കറി വേണ്ടവർക്ക് ഒരു അല്പം അച്ചാറും അതുപോലെ തന്നെ പപ്പടവും മതി. അപ്പൊ കറി വേണ്ടാതെ നമുക്ക് കഴിക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടൊമാറ്റോ റൈസിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.